Guys, நம்ம சமைக்க போறது தோலி பிரியாணி. தோலி பிரியாணி. தோலி பிரியாணி. தோல் பிரியாணி. ஆ தோலி பிரியாணி. வெங்காயம் போட்டு வச்சிருக்கா, சக்கரை அங்க இருக்கு, புடுக்கு 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 இங்க இருக்க பாருங்க. சுண்ணி சுண்ணி കാളയുടെ കാമ്പ് എന്നൊക്കെ പറയുന്നത് ഇത്ര ചെയ്യാൻ കാണത്തുള്ളൂ. കാളയുടെ കാമ്പ് ഇത്രയാണ്. പശുവിൻ്റെ കാമ്പൊക്കെ വലുതായിരിക്കും. തോലെടുക്കുമ്പോൾ നോക്കിയെടുത്താൽ മതി, കളത്തിൽ മറ്റു കിട്ടും. നമ്മൾ തോലടിക്കാൻ പോവാണ്. തോലടിച്ചിട്ടുണ്ട്. തൊട്ടടുത്തിൽ വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ. വെള്ളച്ചാട്ടം അല്ല, ചെറുതായിട്ട് ഇങ്ങനെ വെള്ളം മറിയുന്നുണ്ട് കാണിച്ച്. ഒരു പൊട്ടക്കിണറുണ്ട്. അങ്ങനെ ഒരു 3 കൊല്ലം മുമ്പ് കണ്ടാന്ന് തോന്നുന്നു ഒരു പൊട്ടക്കിണറ്റിനകത്ത് വന്ന് വീണ്. ഇവിടെ ഉള്ള പട്ടിയല്ലായിരുന്നു അത്. അങ്ങനെ ഇത് ആ പൊട്ടക്കിണറ്റിൽ വന്ന് വീണ്. അങ്ങനെ ഒരു 2 ദിവസം അതിനകത്ത് കിടന്ന് ഭയങ്കര നിലവിളിയായിരുന്നു. അങ്ങനെ അവിടുത്തെ ഒരു കാക്ക നമ്മളെടുത്ത് പറഞ്ഞ പൊട്ടക്കിണറ്റി ഒരു പട്ടി കിടക്കുന്നു. അങ്ങനെ ഞാൻ ചെന്ന് കിണറ്റി ഇറങ്ങിയിട്ട് കിണറ്റിൽ നിന്ന് പൊക്കിയെടുത്ത് കയറ്റിയതാണ്. അത് നന്ദി ഇപ്പോഴും ഉണ്ട്. എന്താ നമ്മളെ എന്നെ എപ്പോൾ കണ്ടാലും ഓടി എന്നെ എടുത്തു വരും. അങ്ങനെ ആ തൊട്ടടുപ്പടുത്തുള്ള വീട്ടിൽ അവർ ചോറ് കൊടുത്ത്. അങ്ങനെ പിന്നെ ആ വീട്ടിലങ്ങ് സെറ്റായത് ആ കിണറിനുള്ള തൊട്ടടുത്തൊക്കെ. അങ്ങനെ ആ ആ വീട്ടുകാരെപ്പോൾ അതിന് ഫുഡൊക്കെ കൊടുക്കണം. അപ്പോൾ അത് അവിടെ പക്ഷേ എന്നെ കാണുമ്പോൾ നമ്മൾ തോലിടുമ്പോഴെല്ലാം നമ്മൾ അടുത്ത് വരും. ഏയ് thank you.
അപ്പം നമ്മുടെ തോല് വെയിലത്തിടന്ന് രണ്ട് ദിവസം ഉണങ്ങണം. ഉണങ്ങിയതിന് ശേഷമുള്ള ബാലൻസ് വീഡിയോ പുറക്കെ വരുന്നുണ്ട്. അപ്പം എല്ലാവരും അടുത്ത വീഡിയോ കണ്ടി കാത്തിരിക്കുക. അപ്പം എല്ലാവർക്കും ടാറ്റാ.